നീറ്റ് 2024 റിസൾട്ടിനകത്ത് വലിയ എന്തോ ഒരു സ്കാം നടന്നിട്ടുണ്ടെന്നുള്ള ഡൗട്ട് ദിവസം ചെല്ലുന്തോറും കൂടി കൂടി വരികയാണ്. നമ്മള് കഴിഞ്ഞ ദിവസം റിസൾട്ടിനകത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓൾ ഇന്ത്യ റിസൾട്ട് വരുന്ന സമയത്ത് ഒരു ഒരു റാങ്കിൽ ഒരു റാങ്ക് റേഞ്ചിലുള്ള കുട്ടികൾ ഏകദേശം ഈ 62 ഇതിൽ ഞാൻ മാർക്ക് ചെയ്ത സ്ഥാനങ്ങളാണ്. ഇത് ഒരേ റേഞ്ചിലുള്ള കുട്ടികൾക്കാണ് ഒരേപോലത്തെ സ്കോർ വന്നിട്ടുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല ഇൻസ്റ്റാഗ്രാം ചാനലിലേക്ക് മെസ്സേജുകൾ, അത് എത്രത്തോളം ശരിയാണ്, അത് രണ്ടാമത് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാണോ എന്നുള്ള ഒന്നും നമുക്കറിയില്ല. പക്ഷേ മെയ് 4 തന്നെ മാർക്കുണ്ട്, സ്കോർ ഇത് മാർക്ക് ഇംപ്രൂവ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും, കാര്യങ്ങൾ ചെയ്ത് തരാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞിട്ട് പൈസ ആവശ്യപ്പെടുന്ന മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തുതരാം, പക്ഷേ ഇതിനെതിരെ ഒരു വലിയ ഒരു അന്വേഷണം തന്നെ ആവശ്യമുണ്ട്. ഏതെങ്കിലും നാഷണൽ ഏജൻസികൾ തന്നെ അന്വേഷിക്കണം ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു കൃത്രിമത്വം നടന്നിട്ടുള്ളത്. കാരണം നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിച്ചെഴുതിയ ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ റിസൾട്ടിനെ അണ്ടർമൈൻ ചെയ്യുന്ന തരത്തിൽ ഇങ്ങനത്തെ ഒരു പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ തന്നെ ചെയ്യണം. റീനീറ്റ് നടത്തണോ വേണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റീനീറ്റിനെ പറ്റിയിട്ടൊന്നും അല്ല നമ്മൾ സംസാരിക്കുന്നത്, ഇതൊരു അന്വേഷണം വരുത്തണം. അടുത്ത വർഷം നീറ്റ് എഴുതുന്ന കുട്ടികൾക്കെങ്കിലും ജസ്റ്റിസ് കിട്ടണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം. സോ ഇതൊരു മീഡിയ അറ്റൻഷനൊക്കെ വേണ്ട സാധനങ്ങളാണ്. പരമാവധി മീഡിയകൾ, പ്രതികരിക്കാൻ സാധിക്കുന്ന ആളുകൾ എല്ലാവരിലേക്കും ഈ ഒരു ന്യൂസ് ഷെയർഡ് ആവണം. ആൻഡ് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. സുപ്രീം കോടതിയിലോ എവിടെയാണോ പോകേണ്ടി വരിക, നമുക്ക് അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരാതി കൊടുക്കുകയും ചെയ്യാം.